കയ്പ്പ് വരുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഒരിക്കലും ചെറിയൊരു കഷ്ണം പാവക്കേട്ട കയ്പ്പ് വരില്ല. അല്ല ഇഷ്ടമല്ലാഞ്ഞിട്ടാണെങ്കിൽ അത് ഒഴിവാക്കിക്കോളൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ള കഷ്ണങ്ങൾ. പച്ചിങ്ങപ്പയർ ഉള്ളതുകൊണ്ടാണ് ബീൻസ് എടുക്കാത്തത്. ബീൻസ് വേണമെങ്കിൽ ബീൻസ് എടുക്കാം, കോവയ്ക്ക വേണ്ടവർക്ക് അത് ചേർക്കാം. പവിയലിൽ ചേരാത്ത കഷ്ണങ്ങൾ ഇല്ല എന്നാണ് പറയുക. എന്നാലും അധികം വെള്ളം ഇല്ലാത്തതും വെന്തൊടയാത്തതുമായിട്ടുള്ള കഷ്ണങ്ങളാണ് പൊതുവെ എടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടിയും എടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരല്പം ഉപ്പ്. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഏകദേശം 1 ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ. ഇതെല്ലാം ചേർത്ത് നമുക്കിതൊന്ന് തിരുമ്മി യോജിപ്പിച്ച് വെക്കണം. കൈ കൊണ്ട് തന്നെ തിരുമ്പുക, എല്ലാ ഭാഗത്തേക്കും ആവണം. അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂട്ടി തിരുമ്പണേന്നുള്ളത് ചിന്തിക്കുന്നവരുണ്ടാവും. കാരണം അവിയൽ എപ്പോഴും സദ്യ സ്റ്റൈൽ അവിയൽ ചെയ്യുമ്പോൾ അധികം വെള്ളമില്ലാതെ കട്ടയായിട്ടാണ് ഇരിക്കുക. അപ്പോൾ വേവിക്കുന്ന സമയത്ത് നമ്മൾ വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മുമ്പേ തന്നെ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചക്കറിയിൽ നിന്ന് വെള്ളം ഊറി വരും. അതുപോലെ ഉപ്പിട്ടുകൊണ്ട് ഉപ്പിൻ്റെ ഒരല്പം വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളമയം തന്നെ മതിയാവും അത് വേവാൻ. പിന്നെ അത് മാത്രമല്ല, വെളിച്ചെണ്ണ പുരട്ടി വയ്ക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ അടി പിടിക്കില്ല. അപ്പോൾ വെള്ളമില്ലാണ്ട് വേവിക്കണതുകൊണ്ട് അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചാൽ അത് അടി പിടിക്കാതെയും കിട്ടും. അപ്പോൾ അതായത് യോജിച്ചു, നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം അടച്ച് വെക്കാം. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ണില്ലേ, വെള്ളം ഊറി വന്നിട്ടുണ്ട്. കുമ്പളങ്ങയിലെയും അല്ല പക്ഷേ വെള്ളരിക്കയിലെയും അതുപോലെ കഷ്ണങ്ങളിലെയും ഉപ്പിൻ്റെയും ഒക്കെ വെള്ളം മൂറി ഇതുപോലെ വന്നു. അപ്പോൾ നമുക്ക് കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലേക്ക് 2-3 പച്ചമുളക് കീറിയതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഇതാ ചേന കണ്ടോ, ഇത്രയും കനം കുറച്ചിട്ട് ചേന അരിയ കേട്ടോ. കാരണം ഇതിൽ ഏറ്റവും വേവുള്ള കഷ്ണം ചേനയാണ്. അപ്പോൾ ചേന ഒരല്പം കനം കുറച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കഷ്ണത്തിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി കനം കുറച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ചിടുമ്പോൾ വേവ് കറക്റ്റായിട്ട് തന്നെ വന്നോളൂ. നേരെ മറിച്ചിട്ട് ഇപ്പോൾ വെള്ളരിക്കയോ കുമ്പളങ്ങയോ ഒക്കെ ഒരല്പം കനം കൂടിയാലും കുഴപ്പമില്ല, കാരണം അത് വെന്തോളൂ. അപ്പോൾ അങ്ങനെ കഷ്ണങ്ങൾ നുറുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട. നമ്മളെല്ലാം ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് വെച്ചതാണ്. കറിവേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു. ഇത് അടച്ചു വെച്ച് വേവിക്കുക. അവിയലിനൊക്കെ പഴയ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ എന്താണെങ്കിലും ഇല കഷ്ണം വെച്ച് തന്നെ അടയ്ക്കുക. ഇല വാടിയിട്ടുള്ള ആ ഒരു മണവും രുചിയൊക്കെ വരും ചെയ്യും. അത് മാത്രമല്ല, ചൂട് നന്നായിട്ട് വന്നിട്ട് ആവിയോണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും. അപ്പോൾ ഇതിലുള്ള വെള്ളമുണ്ട്, ഇനി ആവി വെള്ളവും ചേർന്നിട്ട് വെന്തോളും. എങ്കിലും ഇടയ്ക്കൊന്ന് അടി പിടിക്കണ്ടോന്ന് നോക്കുക. വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എങ്കിലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ കഷ്ണങ്ങൾ ഇവിടെ വേവുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുത്തു കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം. ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. വടക്കോട്ടുള്ള സദ്യകളിൽ ജീരകം ചേർത്ത് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് ജീരകം ഒഴിവാക്കാം. ഇതെല്ലാം കൂടി നമ്മളൊന്ന് ചതക്കിയാണ്, വെള്ളം ചേർക്കാതെ മിക്സിയിൽ ഒരു 2
കറക്ക് കറക്കിയാൽ മതി, ചതഞ്ഞ് കിട്ടും. ഒന്ന് ഒതുക്കി എടുക്കുക എന്ന് പറയില്ലേ, അതുപോലെ എടുക്കണം. അപ്പോൾ എന്നാൽ കുറച്ച് നേരമായി, എന്തായി എന്ന് നോക്കാം. അപ്പോൾ ഒന്ന് തിളയൊക്കെ വന്നു കഴിഞ്ഞാലേ തീ താത്തി കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിയും. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ ഒരു വെള്ളവും തളിച്ചു കൊടുത്തിട്ടില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അതുണ്ടോ, അടി പിടിക്കാതെ തന്നെ ഇപ്പോഴും വെള്ളമായുണ്ട്. ഇനി കഷ്ണത്തിൻ്റെ വേവ് നോക്കണം. തൽക്കാലം നമുക്ക് ഒരു ക്യാരറ്റിൻ്റെ കഷ്ണം എടുത്ത് നോക്കാം. ഇതാ കണ്ടോ, വെന്തിട്ടുണ്ട്. ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം വരെ വേവാകുമ്പോൾ അടുത്തത് ഇനി പുളി ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിയൽ ഇങ്ങനെ വല്ലാണ്ട് പുളിച്ചിരിക്കരുത്, അത് ചീത്തയാണ്, കൊള്ളില്ല. ഒരു അത്യാവശ്യത്തിന് മാത്രം പുളി. ഇപ്പോൾ ചിലർ പുളി ചേർക്കും, ചിലർ തൈര് ചേർക്കും, ചിലർ പച്ചമാങ്ങ ചേർക്കും. പുളിക്ക് എന്ത് വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ നമുക്കിവിടെ എല്ലാവർക്കും ഇഷ്ടം തൈര് ചേർക്കണതാണ്. പുളിക്കനുസരിച്ചിട്ട്, നല്ല പുളി ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ, ഞാനിവിടെ ഇപ്പോൾ ഒരു 3 സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട്, അതൊരു മീഡിയം പുളിയാണ്. അപ്പോൾ നിങ്ങളേലുള്ളത് നല്ല പുളിയുള്ള മോരാണെങ്കിൽ ഇത്രയൊന്നും ചേർക്കേണ്ടി വരില്ല കേട്ടോ. 1 സ്പൂണൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നോക്കണം, തൈര് ഒഴിച്ച് യോജിപ്പിക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം, കണ്ടോ. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കണ്ട കേട്ടോ, കാരണം വെന്തിട്ടുണ്ട്. ഒരു ഇത്തിരി ഈ ഒരു മോരും കൂടി ഇരുന്നൊന്ന് യോജിച്ചാൽ മതി. ഇപ്പോൾ തുറന്ന് തന്നെ ഇരിക്കട്ടെ ഒരു 2 മിനിറ്റ്. ഇനി നമുക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അരയരുത്, പച്ചമുളകൊക്കെ കണ്ടോ, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ട് ചതയാനേ പാടുള്ളൂ. നമുക്ക് ഇതും കൂടി ചേർക്കാം. അപ്പം അവിയൽ എപ്പോഴും മുരിങ്ങക്കായുടെ ഒരു മണമാണ്. നമുക്ക് മുരിങ്ങക്കായ ഇല്ലാത്ത അവിയൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ബാക്കി ഏതെങ്കിലുമൊക്കെ കഷ്ണങ്ങൾ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ മുരിങ്ങക്കായ ഇതിലെ മെയിനാണ്. കാരണം നമുക്ക് ആ അവിയൽ പച്ചക്കറികൾ വേവുമ്പോൾ മുരിങ്ങക്കായയുടെ മണം തന്നെയാണ് അവിയലിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയണത്. കഷ്ണങ്ങൾ മുക്കാൽ ഭാഗത്തോളം വേവ്. അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കിയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് പ്രഷർ കുക്കറിലൊക്കെ ആവുമ്പോൾ ഒരു ഗ്യാരണ്ടി ഇല്ല, ഒരു കുഴ കുഴാന്നിരിക്കും കഷ്ണങ്ങൾ വേവുമ്പോൾ. ഇതാവുമ്പോൾ നമുക്ക് പാകത്തിന് വേവ് നോക്കാം, പകുതി വേവും മുക്കാൽ ഭാഗം വേവൊക്കെ നമുക്ക് നോക്കി തന്നെ എടുക്കാം. എപ്പോഴും ഇങ്ങനെ ചെയ്യണതാണ് അവിയലിന് ടേസ്റ്റ്. കുക്കറിൽ വേവിക്കുന്നതിനോട് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല, പിന്നെ എളുപ്പത്തിന് വേണ്ടി ചെയ്യാമെന്ന് മാത്രം. അതുപോലെ തേങ്ങയും പിശിക്കരുത്, തേങ്ങയൊക്കെ നല്ലോണം വേണം, വെളിച്ചെണ്ണയും നല്ലോണം വേണം, കറിവേപ്പിലയും വേണം കേട്ടോ. കറിവേപ്പില നമ്മൾ കഷ്ണം വേവിക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, തേങ്ങയുടെ കൂടെ ലേശം കറിവേപ്പില അരച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ആ ലാസ്റ്റ് ഇതായതൊന്ന് യോജിപ്പിച്ച് തീ ഓഫാക്കി കഴിഞ്ഞാലും കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നന്നായിട്ട് വേണം, എന്നാൽ മാത്രമാണ് നല്ല സ്വാദ് അവിയലിന് കിട്ടുള്ളൂ. ഇപ്പോൾ എന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി വേണ്ടത് ഓഫ് ചെയ്തതിന് ശേഷം നല്ലോണം പച്ച വെളിച്ചെണ്ണ ചേർക്കണം. പച്ച വെളിച്ചെണ്ണയുടെ കൂടെ തന്നെ കുറച്ചധികം കറിവേപ്പിലയും. പിന്നെ തേങ്ങ ചേർത്തതിന് ശേഷം വല്ലാണ്ട് വേവിക്കേണ്ട, തേങ്ങ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാണ്. അതിന് ശേഷമാണ് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഇടുന്നത്. ഇനി ഇത് ഒന്നും കൂടി ഉലർന്ന് കിട്ടും, ഇത് കുറച്ച് നേരം കൂടി അടച്ച് തന്നെ ഇരിക്കണം. അങ്ങനെയാണ് ഇരിക്കേണ്ടത്. എന്നിട്ടത് വിളമ്പണ സമയത്ത് മാത്രം നമുക്ക് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച ഉടനെ തന്നെ ഇളക്കി യോജിപ്പിക്കരുത്, അതിങ്ങനെ ഇരിക്കട്ടെ. ഈ ഒരു പാത്രത്തിൻ്റെ ചൂടിലിരുന്നിട്ട് അടുപ്പും പാകം എന്നൊക്കെ പറയണ പോലെ ഒരു പാകമുണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ 10-15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മളെപ്പോഴും സദ്യക്ക് ഇലയിൽ വിളമ്പാറാവണ സമയത്ത് മാത്രം അവിയൽ ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഇതുപോലെയുള്ള അവിയൽ ഉലർന്ന് കിട്ടും. ഇപ്പോൾ ഇത് നമ്മൾ സദ്യ സ്റ്റൈലിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. അല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ വെള്ളമൊക്കെ അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ലൂസായിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. സദ്യയ്ക്ക് ഉണ്ടാക്കുമ്പോൾ അത് അത്രേ ഉണ്ടാവുള്ളൂ. ഇതിൽ കൂടുതൽ വെള്ളമൊന്നും ഉണ്ടാവില്ല, ഉലർന്ന് ഒരു ഇത്തിരി അല്ലേ വിളമ്പുള്ളൂ. ഇതുപോലെ ഒരു സൈഡിൽ വിളമ്പാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇത്തവണത്തെ ഓണത്തിന് അവിയൽ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കമൻസിൽ പറയാൻ വേണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.